എൻ്റെ ബുക്ക് കാണാനില്ല. ഇതൊക്കെ ആലോചിക്കുമ്പോഴേ ഇത്തിരി ടെൻഷനാവുണ്ടല്ലേ. പണ്ടത്തെ കാര്യങ്ങൾ, ഒരു ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുമ്പോൾ എന്തൊക്കെ ഇംഗ്ലീഷാണ് ആവശ്യം വരിക, ഇന്നത്തെ വീഡിയോയിൽ അത് നോക്കാം. അപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ വന്ന ശേഷം ആദ്യം പറയുക ഗ്രീറ്റിംഗ് ആണ്. അപ്പോൾ കുട്ടികളെടുത്ത് ഒന്നില്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എവ്രി വൺ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ക്ലാസ്, ഇങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ വെറുതെ ഒരു ഗുഡ് മോർണിംഗും പറയാം. അപ്പോൾ കുട്ടികൾ സാധാരണ എഴുന്നേറ്റ് നിന്നിട്ടല്ലേ ഗുഡ് മോർണിംഗ് മാം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് മിസ് എന്നൊക്കെ പറയാറ്. അപ്പോൾ അവരോട് ഇരിക്കാൻ പറയണം അല്ലേ. അതെങ്ങനെ പറയും? പ്ലീസ് സിറ്റ് ഡൗൺ, അല്ലെങ്കിൽ പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്. ഇതൊരു ഫ്രേസ് ആണ് കേട്ടോ, എല്ലാവരും ഇരിക്കൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഇരിക്കാൻ പറഞ്ഞിട്ട് കുട്ടികളെല്ലാവരും റെഡി ആയോ അങ്ങനെ ചോദിക്കില്ലേ, അതെങ്ങനെ ചോദിക്കുക? ഹാവ് യു സെറ്റിൽഡ് ഡൗൺ, ഹാവ് യു സെറ്റിൽഡ് ഡൗൺ. അപ്പോൾ ഹാവ് യു സെറ്റിൽഡ് ഡൗൺ. അപ്പോൾ കുട്ടികളൊക്കെ ഒന്നും പറയില്ലല്ലേ സാധാരണ, ആയി ഞാൻ ഇരുന്നു എന്നുള്ള രീതിയിൽ അവർ ഇരിക്കും, അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി അപ്പോൾ ലേറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ കുട്ടി എങ്ങനെ ചോദിക്കുക അകത്തേക്ക് വന്നോട്ടെ എന്ന്? മേ ഐ കമിൻ, മേ ഐ കമിൻ, പെർമിഷൻ ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ ഷാൽ ഐ കമിൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മേ ഐ കമിൻ എന്ന് ചോദിക്കാം. അപ്പോൾ കുട്ടി ഇങ്ങനെ മേ ഐ കമിൻ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, അകത്തേക്ക് വരൂ എന്നുള്ളത്. ഇതിന് ടീച്ചർ എന്താ പറയുക? കമിൻ, അകത്തേക്ക് വരൂ, കമിൻ, അല്ലെങ്കിൽ പ്ലീസ് കമിൻ. അതും അല്ലെങ്കിൽ യെസ് പ്ലീസ് എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്തോളൂ, യെസ് പ്ലീസ്. ഇനിയിപ്പോൾ ഈ ലേറ്റായി വരുന്ന കുട്ടിയെടുത്ത് നമുക്ക് ചിലപ്പോൾ ചോദിക്കേണ്ടി വരും, നീ ഇപ്പോൾ എവിടുന്നാ വരണേ അല്ലേ. അതെങ്ങനെ ചോദിക്കും? ഒന്നില്ലെങ്കിൽ വേർ ആർ യു കമ്മിങ് ഫ്രം നൗ, വേർ ആർ യു കമ്മിങ് ഫ്രം നൗ. ഇപ്പോൾ എവിടുന്നാണ് വരുന്നത്? വേർ ആർ യു കമ്മിങ് ഫ്രം നൗ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താ ലേറ്റായേ, അങ്ങനെ ചോദിക്കും. വൈ ആർ യു ലേറ്റ്, വൈ ആർ യു ലേറ്റ്. എന്താ ലേറ്റായത്, എന്താന്ന് വെച്ചാൽ വൈ, വൈ ആർ യു ലേറ്റ്. അപ്പോൾ വൈ ആർ യു ലേറ്റ്, എന്താ ലേറ്റായേ എന്ന് ചോദിച്ച ശേഷം ഇനി സമയത്ത് വരണം അങ്ങനെ പറയില്ലേ, അതെങ്ങനെ പറയുക? പ്ലീസ് ബി ഓൺ ടൈം. ഓൺ ടൈം എന്ന് വെച്ചാൽ സമയത്തിനുള്ളിൽ. പ്ലീസ് ബി ഓൺ ടൈം എന്ന് വെച്ചാൽ സമയത്തിനുള്ളിൽ ക്ലാസ്സിലേക്ക് വരണം എന്നാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്. പ്ലീസ് ബി ഓൺ ടൈം. എന്നിട്ട് ആ കുട്ടിയുടെ എന്താ പറയുക? ടീച്ചർ സീറ്റിൽ പോയിരിക്കുന്നു അല്ലേ, അതെങ്ങനെയാ പറയുക? യു മേ ഗോ ടു യുവർ പ്ലേസ്, യു മേ ഗോ ടു യുവർ പ്ലേസ്. നീ നിൻ്റെ സീറ്റിലേക്ക് പോകൂ, യു മേ ഗോ ടു യുവർ പ്ലേസ്. അല്ലെങ്കിൽ യു മേ ഗോ ടു യുവർ സീറ്റ്, യു മേ ഗോ ടു യുവർ സീറ്റ്. അപ്പോൾ ക്ലാസ് തുടങ്ങാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി എന്താ ടീച്ചർ പറയുക? അപ്പോൾ തുടങ്ങുക അല്ലേ, അങ്ങനെ പറയില്ലേ. അതെങ്ങനെ പറയുക? ഒന്നില്ലെങ്കിൽ ലെറ്റ്സ് ബിഗിൻ. ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ലെറ്റ് അസ്, അതിൻ്റെ കോൺട്രാക്ഷനാണ് ലെറ്റ്സ്. ലെറ്റ്സ് ബിഗിൻ, അല്ലെങ്കിൽ ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. നമുക്ക് ക്ലാസ് തുടങ്ങാം, ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. അല്ലെങ്കിൽ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് ക്ലാസ്, ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ ഇനി ടീച്ചർ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് പഠിപ്പിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ തലേദിവസം ചിലപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഓർമ്മയുണ്ടോ, അതെങ്ങനെ ചോദിക്കും? അപ്പോൾ ഒന്നില്ലെങ്കിൽ ഡു യു റിമെമ്പർ ദിസ്, ഇത് ഓർമ്മയുണ്ടോ, ഇത് ഓർക്കുന്നുണ്ടോ? ഡു യു റിമെമ്പർ ദിസ്, ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഡു യു റിമെമ്പർ ദിസ്. അപ്പോൾ ഓർക്കുണ്ടോ എന്ന് ചോദിച്ചിട്ട് ടീച്ചർ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയോട് ചോദിക്കും അല്ലേ, ഇതെന്താന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കില്ലേ. അപ്പോൾ ഒരു കുട്ടിയുടെ പേര് വിളിച്ചിട്ടായിരിക്കും പറയുക അല്ലേ. ഇതെന്താന്ന് പറയുമോ, അനു, അതെങ്ങനെ ചോദിക്കും? ക്യാൻ യു ടെൽ മീ അനു, ക്യാൻ യു ടെൽ മീ, ക്യാൻ യു ടെൽ മീ, ക്യാൻ യു ടെൽ മീ അനു. അപ്പോൾ അവസാനം പേര് വയ്ക്കാം, അല്ലെങ്കിൽ ആദ്യം അനു ക്യാൻ യു ടെൽ മീ. അപ്പോൾ അനുവിനെ അറിയില്ലെങ്കിലേ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ ഉത്തരം, അങ്ങനെ ചോദിക്കില്ലേ. അതെങ്ങനെ ചോദിക്കും? ക്യാൻ എനി വൺ ടെൽ മീ, ആർക്കെങ്കിലും, എനി വൺ, ക്യാൻ എനി വൺ ടെൽ മീ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ക്യാൻ എനി വൺ ടെൽ മീ, അല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും അറിയോ, അങ്ങനെ ചോദിക്കും. ഡസ് എനി വൺ നോ ദിസ്, ഡസ് എനി വൺ നോ ദിസ്, ആർക്കെങ്കിലും ഇത് അറിയോ? ഡസ് എനി വൺ നോ ദിസ്. അല്ലെങ്കിൽ ആ ദിസ്സിന് പകരം ദ ആൻസർ എന്ന് പറയാം, ഉത്തരം അറിയോ? ഡസ് എനി വൺ നോ ദ ആൻസർ, ഡസ് എനി വൺ നോ ദ ആൻസർ. അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഉത്തരം അറിയുണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങ് പറയാൻ തുടങ്ങും. അപ്പോൾ അവരോട് ഒരാൾ ഒരു സമയത്ത് പറയൂ എന്നിങ്ങനെ പറയും. ഡോണ്ട് സ്പീക്ക് ഓൾ അറ്റ് വൺസ്, എല്ലാവരും ഒരു സമയത്ത്, അറ്റ് വൺസ്. ഡോണ്ട് സ്പീക്ക് ഓൾ അറ്റ് വൺസ്, എല്ലാവരും കൂടി ഒരുമിച്ച് സംസാരിക്കല്ലേ. ഒരാളായിട്ട് സംസാരിക്കൂ, ഓരോരുത്തരായിട്ട് സംസാരിക്കൂ. സ്പീക്ക് വൺ അറ്റ് എ ടൈം, സ്പീക്ക് വൺ അറ്റ് എ ടൈം, ഒരു സമയത്ത്. അറ്റ് എ ടൈം എന്ന് വെച്ചാൽ ഒരു സമയത്ത്. സ്പീക്ക് വൺ അറ്റ് എ ടൈം എന്ന് വെച്ചാൽ
ഒരു സമയത്ത് ഒരാൾ, സ്പീക്ക് വൺ അറ്റ് എ ടൈം. അല്ലെങ്കിൽ ഇനി ഉത്തരം അറിയാമെങ്കിൽ കൈ പൊക്കൂന്ന് പറയാം അല്ലേ. അതെങ്ങനെ പറയും? പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ് ഇഫ് യു നോ ദ ആൻസർ. പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. റേസ് യുവർ ഹാൻഡ്സ് എന്ന് വെച്ചാൽ കൈകൾ പൊക്കുക. പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ് ഇഫ് യു നോ ദ ആൻസർ. ഇഫ് യു നോ, നിങ്ങൾക്കറിയാമെങ്കിൽ. എന്തറിയാമെങ്കിൽ? ദ ആൻസർ. ഇഫ് യു നോ ദ ആൻസർ. അപ്പോൾ പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ് ഇഫ് യു നോ ദ ആൻസർ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ചോദ്യം ചോദിക്കണമെങ്കിൽ അതെങ്ങനെ ചോദിക്കുക? ഒരു ഉദാഹരണമായിട്ട്, വിച്ച് പ്ലാനറ്റ് ഇസ് കോൾഡ് ദ ഈവനിങ് സ്റ്റാർ? ഈവനിങ് സ്റ്റാർ എന്ന് വിളിക്കുന്ന പ്ലാനറ്റ് ഏതാണ്? വിച്ച് പ്ലാനറ്റ് ഇസ് കോൾഡ് ദ ഈവനിങ് സ്റ്റാർ. അല്ലെങ്കിൽ വിച്ച് പ്ലാനറ്റ് ഇസ് നോൺ ആസ് ദ ഈവനിങ് സ്റ്റാർ? ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന പ്ലാനറ്റ് ഏതാണ് അറിയപ്പെടുന്ന? നോൺ ആസ്. വിച്ച് പ്ലാനറ്റ് ഇസ് നോൺ ആസ് ദ ഈവനിങ് സ്റ്റാർ? ആർക്കാ പറയാൻ പറ്റുക? അങ്ങനെ ചോദിക്കും, ഹൂ ക്യാൻ ടെൽ മീ? ഹൂ ക്യാൻ ടെൽ മീ? ഹൂ ക്യാൻ ടെൽ മീ? ഇനിയിപ്പോൾ ടീച്ചർ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തു കഴിഞ്ഞിട്ട് ഇത് എക്സാമിനേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ പറയില്ലേ, അതെങ്ങനെ പറയും? ദിസ് ടോപ്പിക് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഫ്രം ദ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് വെച്ചാൽ എക്സാമിനേഷന് വേണ്ടിയിട്ട്. ഫ്രം ദ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ എന്താണ് ഇമ്പോർട്ടൻ്റ്? ദിസ് ടോപ്പിക് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഫ്രം ദ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ. ഇനിയിപ്പോൾ ഇടയ്ക്ക് ക്ലാസ്സിൽ ഇന്ന് ഏതാ ദിവസം എന്ന് ചോദിക്കില്ലേ, ഇന്ന് മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ? അതിങ്ങനെ ചോദിക്കും, വട്ട് ഡേ ഇസ് ഇറ്റ് ടുഡേ? വട്ട് ഡേ ഇസ് ഇറ്റ് ടുഡേ? ഇന്ന് എന്ത് ദിവസമാണ്? വാട്ട് ഡേ ഇസ് ഇറ്റ് ടുഡേ? വിച്ച് ഡേ അല്ല പൊതുവെ ഉപയോഗിക്കുക, വാട്ട് ഡേ. അല്ലെങ്കിൽ ഇന്നത്തെ ഡേറ്റ് എന്താ എന്ന് ചോദിക്കില്ലേ, അങ്ങനെ പറയാം, വാട്ട് ഇസ് ദ ഡേറ്റ് ടുഡേ? ഇന്നത്തെ തീയതി എന്താണെന്ന് ചോദിക്കാൻ, വാട്ട് ഇസ് ദ ഡേറ്റ് ടുഡേ? വാട്ട് ഇസ് ദ ഡേറ്റ് ടുഡേ? വാട്ട് ഡേ ഇസ് ഇറ്റ് ടുഡേ? ഏത് ദിവസമാണിന്ന്? വാട്ട് ഇസ് ദ ഡേറ്റ് ടുഡേ? ഇന്ന് എന്താണ് തീയതി? ഇനിയിപ്പോൾ കുട്ടികളിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുകയാണ്, നിങ്ങൾ ചോദ്യം ചോദിക്കുകയാണ്, പക്ഷെ കേൾക്കാനില്ല, അപ്പോൾ ഒന്ന് ഉറക്കെ പറഞ്ഞേ, എങ്ങനെയാ പറയുക? സ്പീക്ക് ലൗഡർ പ്ലീസ്. ലൗഡർ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഉറക്കെ, ഇപ്പം പറയണേക്കാട്ടും കുറച്ചുകൂടെ ഉറക്കെ പറയൂ. സ്പീക്ക് ലൗഡർ പ്ലീസ്. എന്താ കാരണം? ഐ കാൻ്റ് ഹിയർ യു. എനിക്ക് ഇയാളെ കേൾക്കുന്നില്ല. ഐ കാൻ്റ് ഹിയർ യു. എനിക്ക് തന്നെ കേൾക്കാൻ പറ്റുന്നില്ല. സ്പീക്ക് ലൗഡർ പ്ലീസ്. ഐ കാൻ്റ് ഹിയർ യു. ഇനി അല്ലെങ്കിൽ വേറെ രീതിയിൽ എങ്ങനെ പറയാം? പ്ലീസ് സ്പീക്ക് അപ്പ്. സ്പീക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കെ പറയൂ എന്ന് കൂടെ അർത്ഥമുണ്ട് കേട്ടോ. പ്ലീസ് സ്പീക്ക് അപ്പ്. യു ആർ നോട്ട് ഓഡിബിൾ. നീ കേൾക്കാൻ പറ്റുന്ന രീതിയിലല്ല സംസാരിക്കുന്നത്, എനിക്ക് കേൾക്കുന്നില്ല. യു ആർ നോട്ട് ഓഡിബിൾ. പ്ലീസ് സ്പീക്ക് അപ്പ്. യു ആർ നോട്ട് ഓഡിബിൾ. ഇനി എല്ലാ ടീച്ചർമാരും ചോദിക്കുന്ന ചോദ്യം അല്ലേ, ഹോംവർക്ക് ചെയ്തോ? അതെങ്ങനെ ചോദിക്കും? ഡിഡ് യു ഡൂ യുവർ ഹോംവർക്ക്? ഡിഡ് യു ഡൂ യുവർ ഹോംവർക്ക്? ഹോംവർക്സ് എന്ന് പറയരുത്. ഹോംവർക്ക് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. ഡിഡ് യു ഡൂ യുവർ ഹോംവർക്സ് എന്ന് പറയരുത്. ഡിഡ് യു ഡൂ യുവർ ഹോംവർക്ക്? ഹോംവർക്ക് ചെയ്തോ? ഡിഡ് യു ഡൂ യുവർ ഹോംവർക്ക്? അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും ഹോംവർക്ക് ചെയ്തോ എന്ന് എങ്ങനെ ചോദിക്കും? ഡിഡ് എവ്രി വൺ ഡൂ ദെയർ ഹോംവർക്ക്? ഡിഡ് എവ്രി വൺ ഡൂ ദെയർ ഹോംവർക്ക്? എല്ലാവരും ഹോംവർക്ക് ചെയ്തോ? ഡിഡ് എവ്രി വൺ ഡൂ ദെയർ ഹോംവർക്ക്? ഇനി എല്ലാവരും 30-ാമത്തെ പേജ് എടുത്തേ ബുക്കിലത്തെ, അങ്ങനെ പറയില്ലേ ടീച്ചർ? അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? പ്ലീസ് ഓപ്പൺ യുവർ ബുക്ക്. ഇനി ആ പ്രപ്പൊസിഷൻ ഒന്ന് ശ്രദ്ധിക്കണം. അറ്റ് പേജ് 30. ഒന്നില്ലെങ്കിൽ അറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടു ഉപയോഗിക്കാം. പ്ലീസ് ഓപ്പൺ യുവർ ബുക്ക് അറ്റ് പേജ് 30. അല്ലെങ്കിൽ പ്ലീസ് ഓപ്പൺ യുവർ ബുക്ക് ടു പേജ് 30. ഇത് നമ്മൾ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു പാർട്ടാണ് അല്ലേ. നമുക്ക് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അറ്റാണോ ടു ആണോ അതോ വേറെ എന്തെങ്കിലും പ്രപ്പൊസിഷൻ ആണോ എന്ന്. പ്ലീസ് ഓപ്പൺ യുവർ ബുക്ക് അറ്റ് പേജ് 30. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി വേറൊരു രീതിയിൽ ഇതെങ്ങനെയാണ് പറയാൻ നോക്കാം. എല്ലാവരും ബുക്കുകൾ എടുത്തേ. പ്ലീസ് ടേക്ക് ഔട്ട് യുവർ ബുക്ക്സ്. പ്ലീസ് ടേക്ക് ഔട്ട് യുവർ ബുക്ക്സ്. ബുക്കുകൾ പുറത്തെടുത്തേ, എന്നിട്ട് 30-ാമത്തെ പേജിലേക്ക് പോകൂ. ആൻഡ് ടേൺ ടു പേജ് 30. ആൻഡ് ടേൺ ടു പേജ് 30. ആൻഡ് ടേൺ ടു പേജ് 30. 30-ാമത്തെ പേജിലേക്ക് പോകൂ. ആൻഡ് ടേൺ ടു പേജ് 30. ഇനിയിപ്പോൾ ഹോംവർക്ക് ചെയ്തത് കാണിച്ചേന്ന് പറയില്ലേ, നോട്ട്ബുക്ക് കാണിച്ചേ അങ്ങനെ പറയില്ലേ, അതെങ്ങനെയാ പറയും? ഷോ മീ യുവർ നോട്ട്ബുക്ക്. നോട്ട്ബുക്ക് കാണിച്ചു തരൂ. ഷോ മീ യുവർ നോട്ട്ബുക്ക്. ഒക്കെ ആലോചിക്കുമ്പോഴേ ഇത്ര ടെൻഷൻ ആവുന്നുണ്ടല്ലേ, പണ്ടത്തെ കാര്യങ്ങൾ.
ഇനിയിപ്പോൾ ഒരു പദ്യം പഠിപ്പിക്കുകയാണ് ടീച്ചർ. അപ്പോൾ ഈ പദ്യം നമുക്ക് വായിക്കാം. അങ്ങനെ പറയും, ലെറ്റ്സ് റീഡ് ദിസ് പോയം. ലെറ്റ്സ് റീഡ് ദിസ് പോയം. നമുക്ക് ചെയ്യാം, പോയം വായിക്കാം. ലെറ്റ്സ് റീഡ് ദിസ് പോയം. അനു തുടങ്ങിക്കോ. അങ്ങനെ പറയും, അനു യു മേ ബിഗിൻ. അനു യു മേ ബിഗിൻ. അപ്പോൾ അനുവിനോട് പറയണത് നീ ആദ്യത്തെ വരി മുതലങ്ങ് ചൊല്ലി തുടങ്ങിക്കോ എന്നാണ്. അനു യു മേ ബിഗിൻ. അല്ലെങ്കിൽ ഇനി നമുക്ക് അഞ്ചാമത്തെ എക്സസൈസ് ചെയ്യാം. അതെങ്ങനെ പറയും? ലെറ്റ്സ് ഡു ദ എക്സസൈസ് നമ്പർ 5. ലെറ്റ്സ് ഡു ചെയ്യാം, നമുക്ക് ചെയ്യാം. ലെറ്റ്സ് ഡു ദ എക്സസൈസ് നമ്പർ 5. അഞ്ചാമത്തെ എക്സസൈസ് നമുക്ക് ചെയ്യാം. ഇനി കുട്ടികളെല്ലാം കൂടെ കലാവിലാന്ന് സംസാരിക്കുകയാണെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നേന്ന് പറയില്ലേ. അതെങ്ങനെ പറയും? കീപ് യുവർ വോയിസ് ഡൗൺ. ശബ്ദം കുറയ്ക്കൂന്ന്. കീപ് യുവർ വോയിസ് ഡൗൺ. പതുക്കെ സംസാരിക്കാൻ പറയാണ്. കീപ് യുവർ വോയിസ് ഡൗൺ. അല്ലെങ്കിൽ ഡോണ്ട് ബി ടു ലൗഡ്. എല്ലാവരും കൂടെ കുറേ ശബ്ദം ഉണ്ടാക്കല്ലേ. ഡോണ്ട് ബി ടു ലൗഡ്. ഭയങ്കര ശബ്ദമാണ് ടു ലൗഡ്. അപ്പം ഭയങ്കര ശബ്ദം ഉണ്ടാക്കല്ലേ എന്നെങ്ങനെയാ പറയണത്? ഡോണ്ട് ബി ടു ലൗഡ് എന്നിട്ട് പറയാണ്. നിങ്ങൾക്കിത് ചെയ്യാൻ 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ടീം വർക്കോ ഗ്രൂപ്പ് വർക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിരിക്കുകയാണ് ടീച്ചർ. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറയണത്. ഉറക്കെ സംസാരിക്കല്ലേ, എല്ലാവരും കുറച്ച് പതുക്കെ സംസാരിക്കൂ. ഡോണ്ട് ബി ടു ലൗഡ്. കീപ് യുവർ വോയിസ് ഡൗൺ എന്നിട്ട് പറയാണ്. 10 മിനിറ്റ് ഉണ്ട് കേട്ടോ അത് ചെയ്യാൻ. അതെങ്ങനെ പറയും? യു ഹാവ് 10 മിനിറ്റ്സ് ടു ഡു ഇറ്റ്. ഇത് ചെയ്യാൻ, ടു ഡു ഇറ്റ്. യു ഹാവ് 10 മിനിറ്റ്സ് ടു ഡു ഇറ്റ്. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് 10 മിനിറ്റ് ഉണ്ട്. യു ഹാവ് 10 മിനിറ്റ്സ് ടു ഡു ഇറ്റ്. ഇനിയിപ്പോൾ പദ്യമൊക്കെ എടുത്ത ടീച്ചർ പറയില്ലേ, നാളെ വരുമ്പം ഈ പദ്യത്തിൻ്റെ ആദ്യത്തെ 10 വരികൾ ബൈ ഹാർട്ടാക്കി കൊണ്ട് വരണേ. അതെങ്ങനെ പറയും? പ്ലീസ് ലേൺ ദ ഫസ്റ്റ് 10 ലൈൻസ് ഓഫ് ദിസ് പോയം. പ്ലീസ് ലേൺ ദ ഫസ്റ്റ് 10 ലൈൻസ് ഓഫ് ദിസ് പോയം ബൈ ഹാർട്ട്. എന്ന് വെച്ചാൽ മനഃപ്പാഠം. ബൈ ഹാർട്ട് രണ്ട് വാക്കാണേ. ബൈ ഹാർട്ട് വെൻ യു കം ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം വരുമ്പം. വെൻ യു കം ദ നെക്സ്റ്റ് ഡേ. പ്ലീസ് ലേൺ ദ ഫസ്റ്റ് 10 ലൈൻസ് ഓഫ് ദിസ് പോയം ബൈ ഹാർട്ട്. ബൈ ഹാർട്ട് എന്ന് ഒരുമിച്ച് പറയാം, പക്ഷേ എഴുതുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബൈ ഹാർട്ട് വെൻ യു കം ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം വരുമ്പം. ഇനിയിപ്പോൾ ടീച്ചർ എന്തെങ്കിലും കാര്യങ്ങൾ വായിച്ചിട്ട് എല്ലാവരും കൂടെ കൂടെ വായിക്കുമോ അങ്ങനെ പറയില്ലേ. ഞാൻ വായിക്കാം ആദ്യം, അതിനുശേഷം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യൂ. അതെങ്ങനെ പറയും? ലിസൺ ആൻഡ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. ലിസൺ ശ്രദ്ധിക്കൂ. ലിസൺ ആൻഡ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടീച്ചർ ആദ്യം ഒരു വാചകം പറയും, ഒരു സെൻറ്റൻസ് എങ്ങാനും പറയും, അല്ലെങ്കിൽ ഒരു വേർഡ് പറയും. അതിനുശേഷം കുട്ടികളത് ടീച്ചറിൻ്റെ കൂടെ ഏറ്റു പറയണം. ലിസൺ ആൻഡ് റിപ്പീറ്റ് ആഫ്റ്റർ മീ എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെല്ലിംഗ് അറിയോ? അതെങ്ങനെ ചോദിക്കും? ഡു യു നോ ഹൗ ടു സ്പെൽ ഇറ്റ്? ഹൗ ടു സ്പെൽ ഇറ്റ്, സ്പെൽ ചെയ്യാൻ അറിയോ? ഡു യു നോ ഹൗ ടു സ്പെൽ ഇറ്റ്? ഡു യു നോ ഹൗ ടു സ്പെൽ ഇറ്റ്? ഇത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതു. അതെങ്ങനെ പറയും? പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക്. ഇൻ ആണ്, ഓൺ യുവർ നോട്ട്ബുക്ക് അല്ല, ഇൻ. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇത് എഴുതി വയ്ക്കൂ. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക്. അപ്പോൾ ടീച്ചർ എഴുതാൻ പറഞ്ഞു അല്ലേ. അങ്ങനെ എഴുതാൻ പറഞ്ഞപ്പോൾ ഒരു കുട്ടിയുണ്ടോ, അയ്യോ നിനക്ക് കയ്യിലുണ്ടോ, നിൻ്റെ കയ്യിലുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കണോ. അപ്പോൾ ടീച്ചർക്ക് മനസ്സിലായി ഇവളുടെ കയ്യിൽ പേനില്ല. അപ്പോൾ എങ്ങനെ ചോദിക്കണേ? പേനില്ലേ. അതെങ്ങനെ ചോദിക്കും? ഡോണ്ട് യു ഹാവ് എ പെൻ? ഡോണ്ട് യു ഹാവ് എ പെൻ. ഒരു പേന ഇല്ലേ? ഡോണ്ട് യു ഹാവ് എ പെൻ. അപ്പോൾ ബുക്ക് ഇല്ലെങ്കിൽ ഡോണ്ട് യു ഹാവ് ദ നോട്ട്ബുക്ക്. ദ നോട്ട്ബുക്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം ഏത് നോട്ട്ബുക്കാണ്. ഡോണ്ട് യു ഹാവ് ദ നോട്ട്ബുക്ക്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേന മതി അല്ലേ. ഒരു ഇന്ന പേന തന്നെ വേണമെന്നില്ലല്ലോ. അപ്പോൾ ഒരു പേന ഇല്ലേ നിൻ്റെ കയ്യിൽ? ഡോണ്ട് യു ഹാവ് എ പെൻ. ഇനിയിപ്പോൾ ടീച്ചർക്കൊരു പേന വേണം. ഡു യു ഹാവ് എ പെൻ? ഒരു പേന ഉണ്ടോ എനിക്കും തരാൻ? ഡു യു ഹാവ് എ പെൻ? അപ്പോൾ ഡോണ്ട് യു ഹാവ് എ പെൻ എന്ന് പറഞ്ഞാൽ നിൻ്റെ കയ്യിൽ പേന ഇല്ലേ. ഒരു പേന ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡു യു ഹാവ് എ പെൻ. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ കയ്യിൽ പേന ഇല്ല, കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിക്കൊരണം എന്ന് പറയില്ലേ. അതെങ്ങനെ പറയും? പ്ലീസ് ബോറോ 1 from your classmates. നിൻ്റെ ക്ലാസ്മേറ്റ്സിലേ അവരുടെ കയ്യിൽ നിന്ന് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരെണ്ണം കടം വാങ്ങിക്കൂ. ബോറോ. പ്ലീസ് ബോറോ 1 from your classmates. അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ ടീച്ചർ പറയും ഏതെങ്കിലും ഒരു കുട്ടീനോട് ഇങ്ങോട്ട് ബ്ലാക്ക് ബോർഡിലേക്ക് വായോ, ബോർഡിലേക്ക് വായോ എന്ന് പറയില്ലേ. അതെങ്ങനെ പറയും? പ്ലീസ് കം ടു ദ ബ്ലാക്ക് ബോർഡ്. പ്ലീസ് കം ടു ദ ബ്ലാക്ക് ബോർഡ്. എന്തോ എഴുതിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ വായോ, ബ്ലാക്ക് ബോർഡിലേക്ക് വായോ. പ്ലീസ് കം ടു ദ ബ്ലാക്ക് ബോർഡ്. ഈ ബോർഡിൽ ഇതൊന്ന് എഴുതിയേ അങ്ങനെ പറയില്ലേ. അതെങ്ങനെ പറയും? പ്ലീസ് റൈറ്റ് ദിസ് ഓൺ ദ ബ്ലാക്ക് ബോർഡ്. ഓൺ ദ ബ്ലാക്ക് ബോർഡ്. ഓൺ.
പ്ലീസ് റൈറ്റ് ദിസ്, ഇത് എഴുതൂ, എവിടെ? ഓൺ ദ ബ്ലാക്ക് ബോർഡ്. അപ്പോൾ ബാക്കി കുട്ടികളൊക്കെ ഭയങ്കര ബഹളം വെക്കാൻ വിചാരിച്ചോ, അപ്പോൾ അവരുടെ ടീച്ചർ മിണ്ടാതിരിക്കൂ എന്ന് പറയില്ലേ, അങ്ങനെ പറയും പ്ലീസ് ബി ക്വയറ്റ്, മിണ്ടാണ്ടിരിക്കൂ, ശബ്ദം ഉണ്ടാക്കാണ്ടിരിക്കൂ, പ്ലീസ് ബി ക്വയറ്റ്. അപ്പോൾ ടീച്ചർമാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കായിരിക്കും അല്ലേ, പ്ലീസ് ബി ക്വയറ്റ്. അപ്പോൾ രണ്ടുപേരും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ അവരോട് എന്ത് പറയും, സംസാരം നിർത്തിയിട്ട് ഇവിടെ ശ്രദ്ധിക്കൂ, അങ്ങനെ പറയില്ലേ ടീച്ചർ? അതെങ്ങനെ പറയുക, സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് പേ അറ്റൻഷൻ. പേ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കൂ. സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് പേ അറ്റൻഷൻ. ഇനിയിപ്പോൾ ചില ടീച്ചർമാർ ചോദിക്കും, ഈ ബ്ലാക്ക് ബോർഡ് ആർക്കാണ് ക്ലീൻ ചെയ്യാൻ താല്പര്യം? അങ്ങനെ ചോദിക്കില്ലേ, ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ആവേശമായിരിക്കും, ഞാൻ ക്ലീൻ ചെയ്യാം, ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ടീച്ചർ എങ്ങനെയാണ് ചോദിക്കുക, ഹൂ വോണ്ട്സ് ടു ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ്? ഹൂ വോണ്ട്സ് ടു ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ്, എന്തെങ്കിലും ചെയ്യാൻ ആർക്കാണ് താല്പര്യം? ഹൂ വോണ്ട്സ് ടു, അത് കഴിഞ്ഞിട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ അത് പറയാം. ഇവിടെ ഹൂ വോണ്ട്സ് ടു ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ്, ബ്ലാക്ക് ബോർഡ് വൃത്തിയാക്കാൻ ആർക്കാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഇത് വായിക്കാൻ ആർക്കാണ് താല്പര്യം? അങ്ങനെ ചോദിക്കണമെങ്കിൽ എന്താ പറയുക, ആർക്കാണ് ഇത് വായിക്കാൻ താല്പര്യമുള്ളത്? ഹൂ വോണ്ട്സ് ടു റീഡ് ദിസ്, ഹൂ വോണ്ട്സ് ടു റീഡ് ദിസ്. അപ്പോൾ ഇനി ആരും കൈ പൊക്കിയില്ലെങ്കിൽ നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കില്ലേ, വാട്ട് അബൌട്ട് യു, എന്താണ് നിൻ്റെ അവസ്ഥ, നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കണ പോലെയാണ്, വാട്ട് അബൌട്ട് യു, നിനക്ക് പറ്റുമോ, വാട്ട് അബൌട്ട് യു. നിനക്ക് പറ്റുമോ എന്നുള്ളത് നേരിട്ട് ചോദിക്കണമെങ്കിൽ ക്യാൻ യു ഡൂ ഇറ്റ് എന്ന് ചോദിക്കാം. പക്ഷേ ഇവിടെ എന്താണ് നിൻ്റെ അവസ്ഥ ആ രീതിയിൽ ഒന്ന് വളച്ചു കെട്ടിയാണ് ചോദിക്കണേ, വാട്ട് അബൌട്ട് യു. വാട്ട് അബൌട്ട് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യം പോക്കാം, അവൻ തന്നെ ചെയ്യേണ്ടി വരും അല്ലേ. ഇനിയിപ്പോൾ ചിലപ്പോൾ ടീച്ചർ ചോദിക്കില്ലേ, അടുത്ത ക്ലാസ് ഏതാ നിങ്ങളുടെ, അടുത്ത പീരീഡ് ഏതാ, അതെങ്ങനെ ചോദിക്കുക, വാട്ട് ക്ലാസ് ഇസ് നെക്സ്റ്റ്, അടുത്ത ക്ലാസ് ഏതാണ്, വാട്ട് ക്ലാസ് ഇസ് നെക്സ്റ്റ്, വാട്ട് ക്ലാസ് ഇസ് നെക്സ്റ്റ്. ഇനിയിപ്പോൾ ഇപ്പോൾ സമയം എത്രയായിരുന്നു ചോദിക്കണമെങ്കിലോ, വാട്ട് ടൈം ഇസ് ഇറ്റ്, വാട്ട് ടൈം ഇസ് ഇറ്റ്. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ വരാന്തേക്കൂടെ ഓടുകയാണ്, ബഹളം വയ്ക്കുകയാണ്, അപ്പോൾ ടീച്ചർ അയ്യോ ഇങ്ങനെ ഓടല്ലേ, ബഹളം വയ്ക്കല്ലേ, അതെങ്ങനെ പറയും, നോ റണ്ണിങ്, നോ യെല്ലിങ്. യെല്ലിങ് എന്ന് വെച്ചാൽ ബഹളം വയ്ക്കുക കേട്ടോ, നോ റണ്ണിങ്, അതൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, നോ റണ്ണിങ്. അപ്പോൾ ഓടരുത്, നോ യെല്ലിങ്, ബഹളം വയ്ക്കല്ലേ, നോ യെല്ലിങ്. ഇനിയിപ്പോൾ ടീച്ചർ അറ്റൻഡൻസ് എടുക്കാൻ മറന്നുപോയില്ലേ, അപ്പോൾ അറ്റൻഡൻസ് എടുക്കാം. അങ്ങനെ പറയുക, ലെറ്റ്സ് ടേക്ക് എ റോൾ കോൾ, ലെറ്റ്സ് ടേക്ക് എ റോൾ കോൾ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ കേൾക്കാറുള്ള പോലെ ലെറ്റ്സ് ടേക്ക് അറ്റൻഡൻസ്, അതും പറയാം, ലെറ്റ്സ് ടേക്ക് അറ്റൻഡൻസ്, അറ്റൻഡൻസ് എടുക്കാം, ലെറ്റ്സ് ടേക്ക് അറ്റൻഡൻസ്, അല്ലെങ്കിൽ ലെറ്റ്സ് ടേക്ക് എ റോൾ കോൾ, അല്ലെങ്കിൽ ലെറ്റ് മീ ടേക്ക് അറ്റൻഡൻസ്, ഞാനൊന്ന് അറ്റൻഡൻസ് എടുക്കട്ടെ, ലെറ്റ് മീ ടേക്ക് അറ്റൻഡൻസ്. ഇന്ന് ആരാണ് വരാത്തത്, ഇന്ന് ആരാണ് ആബ്സെൻ്റ്, അങ്ങനെ ചോദിക്കും, ഹൂസ് ആബ്സെൻ്റ് ടുഡേ, ഹൂ ഇസ് ആബ്സെൻ്റ് ടുഡേ. ഹൂ ഇസ് എന്നുള്ളത് ഒരുമിച്ചാണ് പറയപ്പോഴും, ഹൂസ് ആബ്സെൻ്റ് ടുഡേ, ഹൂസ് ആബ്സെൻ്റ് ടുഡേ, അത് ഡബ്ല്യു എച്ച് ഒ എസ് സി, ഹൂസ് ആരുടേതാണ് എന്നുള്ള അർത്ഥമല്ല കേട്ടോ അവിടെ വരുന്നത്, ഹൂ ഇസ് ആബ്സെൻ്റ് ടുഡേ, അതിൻ്റെ ഷോർട്ടാണ് ഹൂസ് ആബ്സെൻ്റ് ടുഡേ. അപ്പം നമ്മൾ മനുവിനെ കാണാനില്ല, മനു എവിടെ പോയി എന്ന് ചോദിക്കുക, വേർ ഇസ് മനു, വേർ ഇസ് മനു, മനു എവിടെ പോയി, വേർ ഇസ് മനു. ഇന്നും അവൻ ഇല്ലേ, അങ്ങനെ ചോദിക്കും, ഇസ് ഹീ ആബ്സെൻ്റ് ടുഡേ ആസ് വെൽ, ഇന്നും, ഇസ് ഹീ ആബ്സെൻ്റ് ടുഡേ ആസ് വെൽ. അപ്പോൾ ഇന്നലെയും ആബ്സെൻ്റ് ആയിരുന്നു അല്ലേ, ടുഡേ ആസ് വെൽ എന്ന് പറയുമ്പം ഇന്നും ആബ്സെൻ്റ് ആണോ, ഇസ് ഹീ ആബ്സെൻ്റ് ടുഡേ ആസ് വെൽ. ഇനിയിപ്പോൾ നമ്മൾ മനുവിന് എന്താ പറ്റിയെന്ന് ആർക്കെങ്കിലും അറിയോ, അതെങ്ങനെ ചോദിക്കും, ഡസ് എനി വൺ നോ വാട്ട് ഹാപ്പൻ ടു മനു, ഡസ് എനി വൺ നോ വാട്ട് ഹാപ്പൻ ടു മനു, ആർക്കെങ്കിലും അറിയോ മനുവിന് എന്താ സംഭവിച്ചതെന്ന്, ഡസ് എനി വൺ നോ വാട്ട് ഹാപ്പൻ ടു മനു. അപ്പോൾ ഇനി പിറ്റത്തെ ദിവസം മനു തിരിച്ചു വന്നാൽ നമ്മളെങ്ങനെ പറയും, ഓ നീ തിരിച്ചു വന്നതിൽ സന്തോഷം, ഐ എം ഗ്ലാഡ് യു ആർ ബാക്ക്, ഐ എം ഗ്ലാഡ്, ഗ്ലാഡ് എന്ന് വെച്ചാൽ ഹാപ്പി, ഐ എം ഗ്ലാഡ് യു ആർ ബാക്ക്, നീ തിരിച്ചു വന്നതിൽ സന്തോഷം. നീ മൂന്ന് ദിവസമായിട്ട് ആബ്സെൻ്റ് ആണല്ലോ, എന്താ പറ്റിയേ, അങ്ങനെ ചോദിക്കും, യു വെയർ ആബ്സെൻ്റ് ഫോർ ത്രീ ഡേയ്സ്, യു വെയർ, യു വാസ് അല്ല, യു വെയർ ആബ്സെൻ്റ് ഫോർ ത്രീ ഡേയ്സ്, എത്ര ദിവസമാണ് ആബ്സെൻ്റ്, ഫോർ ത്രീ ഡേയ്സ്, എന്താ പറ്റിയേ, വാട്ട് ഹാപ്പൻഡ്, വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ മനു വയ്യായിരുന്നു എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ചില സ്കൂളുകളിലൊക്കെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം അല്ലേ, അപ്പോൾ അതിനെന്താ പറയണേ, ഡു യു ഹാവ് എ ഡോക്ടേഴ്സ് നോട്ട്, ഡോക്ടറിൻ്റെ നോട്ട് എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് വയ്യായിരുന്നു അതുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റില്ല, റെസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റോ അങ്ങനെ നോട്ട് സ്ലിപ്പോ ഒറ്റ കൊടുക്കില്ലേ ഡോക്ടർ, അപ്പോൾ ആ സാധനം ഉണ്ടോ എന്നാണ് ടീച്ചർ ചോദിക്കുന്നത്, ഡു യു ഹാവ് എ ഡോക്ടേഴ്സ് നോട്ട്, ഡു യു ഹാവ് എ ഡോക്ടേഴ്സ് നോട്ട്, ഡോക്ടർ, ഡോക്ടർ അല്ല ഡോക്ടർ കേട്ടോ,
നോട്ട് അല്ല നോട്ട്. അപ്പോൾ ഓടെ സൗണ്ട് ശ്രദ്ധിക്കണേ. ഡു യു ഹാവ് എ ഡോക്ടേഴ്സ് നോട്ട്? അപ്പോൾ ഇനി ആരെങ്കിലും ക്ലാസ്സിൽ കുറച്ച് കച്ചറ ഉണ്ടെങ്കിൽ നിൻ്റെ അച്ഛനും അമ്മയുടെ എന്നെ ഒന്ന് വിളിക്കാൻ പറയുമോ എപ്പോഴെങ്കിലും? അതെങ്ങനെ പറയും? ക്യാൻ യു ആസ്ക് യുവർ പേരൻസ് ടു കോൾ മീ സം ടൈം? സം ടൈം എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും. സം ടൈം സൂൺ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ, വേഗം. ക്യാൻ യു ആസ്ക് യുവർ പേരൻസ് ടു കോൾ മീ സം ടൈം? നീ നിൻ്റെ അച്ഛനോടോ അമ്മയോടോ എന്നെ ഒന്ന് എപ്പോഴെങ്കിലും വിളിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമോ? ക്യാൻ യു ആസ്ക് യുവർ പേരൻസ് ടു കോൾ മീ സം ടൈം? ഇനിയിപ്പോൾ ആരെങ്കിലും ഒരു ഹോംവർക്ക് ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നീ ഇന്നത്തേക്ക് ചെയ്യേണ്ടതായിരുന്നില്ലേ, അതെങ്ങനെ ചോദിക്കും? യു വേ സപ്പോസ്ഡ് ടു ഡു ദിസ് ഫോർ ടുഡേ. യു വേ സപ്പോസ്ഡ്, നീ ഇത് ചെയ്യേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് എന്ന് പറയാം, പക്ഷേ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നീ ഇത് ഇന്നത്തേക്ക് തീർക്കേണ്ടതായിരുന്നു, ചെയ്ത് തീർക്കേണ്ടതായിരുന്നു. യു വേർ സപ്പോസ്ഡ് ടു ഡു ദിസ് ഫോർ ടുഡേ, ഇന്നത്തേക്ക് ചെയ്യേണ്ടതായിരുന്നു. യു വേർ സപ്പോസ്ഡ് ടു ഡു ദിസ് ഫോർ ടുഡേ. അല്ലെങ്കിൽ ഇന്നാണ് ഇത് ചെയ്ത് തീർക്കേണ്ടതെന്ന് നിനക്ക് അറിയണ്ടായിരുന്നില്ലേ, അതെങ്ങനെ ചോദിക്കും? ഡിൻഡ് യു നോ ഇറ്റ് വാസ് ഡ്യൂ ടുഡേ? ഡിഡിൻഡ് യു നോ, നീ അറിഞ്ഞിരുന്നില്ലേ എന്ത്? ദിസ് വാസ് ഡ്യൂ ടുഡേ, ഇന്നാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന്. ഡ്യൂ ഡേറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അവസാനത്തെ തീയതി. അപ്പോൾ ഡിൻഡ് യു നോ ദിസ് വാസ് ഡ്യൂ ടുഡേ, ഇത് ഇന്ന് സബ്മിറ്റ് ചെയ്യണമെന്ന് നീ അറിഞ്ഞിരുന്നില്ലേ എന്നാണ് ടീച്ചർ ചോദിക്കുന്നത്. അപ്പോൾ അറിഞ്ഞിരുന്നില്ല എന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയില്ലേ. പ്ലീസ് പേ അറ്റൻഷൻ, പ്ലീസ് പേ അറ്റൻഷൻ, ശ്രദ്ധിക്കണം, പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പ്ലീസ് പേ അറ്റൻഷൻ. ഇനിയിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ രാജു ഏതെങ്കിലും സ്വപ്ന ലോകത്തേക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, രാജു നീ ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടോ, നീ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കില്ലേ? അതെങ്ങനെ ചോദിക്കും? രാജു ആർ യു വിത്ത് അസ്, ഞങ്ങളുടെ കൂടെ ഉണ്ടോ? ആർ യു വിത്ത് അസ്, നീ എവിടെയെങ്കിലും പോയോ? രാജു ആർ യു വിത്ത് അസ് എന്ന് വെച്ചാൽ കുട്ടിയുടെ ശ്രദ്ധ എവിടെ ഇല്ലെങ്കിലും ടീച്ചർക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. രാജു ആർ യു വിത്ത് അസ്, അത് കേൾക്കുമ്പോൾ തന്നെ രാജുവിനെ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഓടി തിരിച്ച് ക്ലാസ് റൂമിലെത്തും. ഇപ്പോൾ രാജുവിനെ ഒന്നുകൂടെ ഒന്ന് കൊടയണമെങ്കിൽ ടീച്ചർ എഴുന്നേറ്റ് നിൽക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട്, സ്റ്റാൻഡപ്പ്, എഴുന്നേക്കൂ, സ്റ്റാൻഡപ്പ് എന്നിട്ട് ചോദിക്കുക അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞേ. അതെങ്ങനെ പറയും? റിപ്പീറ്റ് വാട്ട് ഐ ജസ്റ്റ് സെഡ്, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞേ. റിപ്പീറ്റ് വാട്ട് ഐ ജസ്റ്റ് സെഡ്, ഇപ്പം ജസ്റ്റ് പറഞ്ഞത്, ഇപ്പം പറഞ്ഞതാണ് ജസ്റ്റ് സെഡ്. റിപ്പീറ്റ് വാട്ട് ഐ ജസ്റ്റ് സെഡ്. ഇനിയിപ്പം രാജുവിൻ്റെ പ്ലേസ് മാറ്റണം, നീതുവിൻ്റെ പ്ലേസിൽ ചെന്നിരിക്കൂ, നീതു എന്നിട്ട് ഇവിടെ ഇരിക്കൂ എന്ന് പറയണേന് പ്ലീസ് സ്വാപ്പ് പ്ലേസസ് വിത്ത് നീതു, എന്ന് വെച്ചാൽ നീതുവും രാജുവും തമ്മിൽ പ്ലേസസ് മാറിയിരിക്കാൻ. പ്ലീസ് സ്വാപ്പ് പ്ലേസസ്. സ്വാപ്പിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാം, ഒന്നിരിക്കുന്ന സ്ഥാനത്ത് മറ്റേതെടുത്ത് വയ്ക്കുക, അതിൻ്റെ സ്ഥാനത്ത് ഇതെടുത്ത് വയ്ക്കുക, അതാണ് സ്വാപ്പിംഗ്. പ്ലീസ് സ്വാപ്പ് പ്ലേസസ്, സ്ഥലം മാറുക, വിത്ത് നീതു, ആരുമായിട്ടാണെന്ന്, വിത്ത് നീതു. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയെടുത്ത് ഇങ്ങോട്ട് വായോ, നീ മുമ്പിൽ വന്നിട്ട് ഈ പാഠം ഒന്ന് ഉറക്കെ വായിക്കുക എന്ന് പറയില്ലേ ടീച്ചർ? എങ്ങനെയാണ് പറയുക? ഷാഫി കം ടു ദ ഫ്രണ്ട് ആൻഡ് റീഡ് ദിസ് ഔട്ട് അലൗഡ്. ഷാഫി, അപ്പോൾ ആരാണ് വരേണ്ടത്? അയാളുടെ പേര് വിളിക്കുക. ഷാഫി എന്താ ചെയ്യേണ്ടത്? മുന്നിലേക്ക് വായോ, കം ടു ദ ഫ്രണ്ട്, മുന്നിലേക്ക് വായോ, കം ടു ദ ഫ്രണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇത് ഉറക്കെ വായിക്കൂ. ആൻഡ് റീഡ് ദിസ് ഔട്ട് അലൗഡ്, ആൻഡ് റീഡ് ദിസ് ഔട്ട് അലൗഡ്, ഉറക്കെ വായിക്കൂ. ഇനിയിപ്പോൾ ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിക്കും. വാട്ട് ഈസ് ദ ആൻസർ, വാട്ട് ഈസ് ദ ആൻസർ. ഇനിയിപ്പം മീനു ഒരു ഉത്തരം പറയാൻ ശ്രമിച്ചു, പക്ഷേ തെറ്റിപ്പോയി. അപ്പോൾ സാരില്ല, നീ ശ്രമിച്ചു നന്നായിട്ട്, അങ്ങനെ പറയാ. തെറ്റിപ്പോയി എന്നാലും നീ നന്നായി ശ്രമിച്ചു. സോറി മീനു, ഗുഡ് ട്രൈ ദോ, ഗുഡ് ട്രൈ ദോ, നീ നന്നായി ശ്രമിച്ചു, ഗുഡ് ട്രൈ ദോ. അപ്പോൾ സോറി മീനു എന്ന് പറഞ്ഞാൽ നീ തെറ്റിപ്പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. തെറ്റിപ്പോയല്ലോ മീനു. സോറി മീനു, ഗുഡ് ട്രൈ ദോ. ഇനിയിപ്പോൾ ബാലു അതിന് ഉത്തരം പറഞ്ഞു. അപ്പം എങ്ങനെ പറയും? വെൽ ഡൺ ബാലു, വെൽ ഡൺ, നന്നായി ചെയ്തു, വെൽ ഡൺ. അടുത്ത തവണ നന്നായി ശ്രദ്ധിക്കണേ. അങ്ങനെ പറയും, പേ മോർ അറ്റൻഷൻ നെക്സ്റ്റ് ടൈം, അടുത്ത തവണ. പേ മോർ അറ്റൻഷൻ നെക്സ്റ്റ് ടൈം. അടുത്ത ബുധനാഴ്ച നമുക്കൊരു ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും, അതെങ്ങനെ പറയും? വി വിൽ ഹാവ് എ ക്ലാസ് ടെസ്റ്റ് നെക്സ്റ്റ് വെനസ്ഡേ, അടുത്ത ബുധനാഴ്ച. വി വിൽ ഹാവ് എ ക്ലാസ് ടെസ്റ്റ് നെക്സ്റ്റ് വെനസ്ഡേ, അടുത്ത ബുധനാഴ്ച നമ്മളൊരു ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. വി വിൽ ഹാവ് എ ക്ലാസ് ടെസ്റ്റ് നെക്സ്റ്റ് വെനസ്ഡേ. എല്ലാവരും നന്നായിട്ട് തയ്യാറെടുക്കണം. പ്രിപ്പയർ വെൽ, പ്രിപ്പയർ വെൽ, നന്നായിട്ട് പഠിച്ചു വെക്കണം. പ്രിപ്പയർ വെൽ. ഞാനിത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? അതെങ്ങനെ ചോദിക്കും? ഡു യു വോണ്ട് മീ ടു എക്സ്പ്ലെയിൻ ദിസ് എഗെയിൻ, ഞാനിത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണോ? ഡു യു വോണ്ട് മീ
ടു എക്സ്പ്ലെയിൻ ദിസ് എഗെയിൻ? ഒന്നുകൂടെ പറഞ്ഞു തരണോ? ഡു യു വോണ്ട് മീ ടു എക്സ്പ്ലെയിൻ ദിസ് എഗെയിൻ? ഡു യു വോണ്ട് മീ ടു എക്സ്പ്ലെയിൻ ദിസ് എഗെയിൻ? നിങ്ങൾക്ക് മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായി കഴിഞ്ഞോ എന്നാണ്, പാസ്റ്റ് ടെൻസ് ആണ്. അതാണ് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്. മറ്റത് ഡു യു വോണ്ട് മീ, ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണോ എന്നുള്ളതിന് ഡു യു വോണ്ട് മീ ടു എക്സ്പ്ലെയിൻ ദിസ് എഗെയിൻ. ഇത് നീ ആദ്യമായിട്ട് വരുത്തിയ തെറ്റല്ല. അതെങ്ങനെ പറയും? ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം യു മെയ്ഡ് ദിസ് മിസ്റ്റേക്ക്. നീ ഇത് ആദ്യമായിട്ട് വരുത്തിയ തെറ്റൊന്നുമല്ല. ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം യു മെയ്ഡ് ദിസ് മിസ്റ്റേക്ക്. നീ എപ്പോഴും വരുത്തുന്ന മിസ്റ്റേക്ക് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. നീ ഇത് ശ്രദ്ധിക്കുന്നില്ല. ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം. ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം. ഒരുമിച്ച് പഠിക്കുക. എന്താണ് ഫസ്റ്റ് ടൈം അല്ല? എന്തിനാണ് ഫസ്റ്റ് ടൈം അല്ലാതിരുന്നേ? യു മെയ്ഡ് ദിസ് മിസ്റ്റേക്ക്, ഈ മിസ്റ്റേക്ക് വരുത്തുന്നത്. ഇനിയിപ്പോൾ പരീക്ഷ നടത്തിയിട്ട് അതിൻ്റെ എക്സാം പേപ്പറൊക്കെ കൊണ്ടിട്ടാണ് ടീച്ചർ വരുന്നതെങ്കിൽ എന്ത് പറയും? ഐ ഹാവ് ബ്രോട്ട് യു ദ ടെസ്റ്റ് റിസൾട്ട്സ്. എന്നുവെച്ചാൽ കറക്റ്റ് ചെയ്തിട്ടുള്ള മാർക്ക്, ആൻസർ ഷീറ്റിൻ്റെ മാർക്ക് കൊണ്ടാണ് ഞാൻ വരുന്നത്. ഐ ഹാവ് ബ്രോട്ട് യു, ഐ ഹാവ് ബ്രോട്ട് യു. ഐ ഹാവ് ബോട്ട് അല്ല, ബോട്ട് ബൈൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ബ്രോട്ട് ആണ് പാസ്റ്റ് ടെൻസ്, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അല്ലേ. ബ്രോട്ട് ആണ് ബ്രിങ്ങിൻ്റെ കേട്ടോ. ഐ ഹാവ് ബ്രോട്ട് യു ദ ടെസ്റ്റ് റിസൾട്ട്സ്. ആ ഇനിയാണ് പാരൻസിനെ കൊണ്ട് ഒപ്പിടിച്ച് നാളെ കൊണ്ടുവരണം. ഇങ്ങനെ പറയും, പ്ലീസ് ഹാവ് യുവർ പേരൻസ് സൈൻ ദം. പ്ലീസ് ഹാവ് യുവർ പേരൻസ് സൈൻ ദം. അത് പാരൻസിനെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് എന്ത് ചെയ്യണം? ആൻഡ് ബ്രിങ് ദം ബാക്ക് ടുമോറോ. എന്നിട്ട് നാളെ ഇത് തിരിച്ചു കൊണ്ടുവരണം. ആൻഡ് ബ്രിങ് ദം ബാക്ക് ടുമോറോ. നാളെ ഇത് തിരിച്ചു കൊണ്ടുവരണം. പ്ലീസ് ഹാവ് യുവർ പേരൻസ് സൈൻ ദം ആൻഡ് ബ്രിങ് ദം ബാക്ക് ടുമോറോ. ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് തരാം. I will give them to you in a moment. ഞാൻ ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ് മിസ്. ഷീറ്റ് കൊണ്ടുവന്നുണ്ടല്ലോ, ആൻസർ ഷീറ്റ്. ഐ വിൽ ഗിവ് ദം ടു യു ഇൻ എ മൊമെൻറ്റ്. ഇപ്പോൾ തരാം, ഒരു സെക്കൻഡ് തരാം. ഐ വിൽ ഗിവ് ദം ടു യു ഇൻ എ മൊമെൻറ്റ്. ഇനിയിപ്പോൾ ഓരോ കുട്ടികളുടെ മാർക്ക് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് 100-ൽ 100 കിട്ടിയ കുട്ടിയുടെ അടുത്ത് എന്താ പറയുക? ഗുഡ് എഫേർട്ട്. നല്ല നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ടും കാണാനുണ്ട്. ഗുഡ് എഫേർട്ട്, അല്ലെങ്കിൽ ഗുഡ് ജോബ്, നന്നായി ചെയ്തിട്ടുണ്ട്. ഗുഡ് ജോബ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി വെൽ ഡൺ, നന്നായിട്ടുണ്ട്. വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ആവറേജ് മാർക്ക് കിട്ടിയ കുട്ടിയുടെ അടുത്ത് എന്ത് പറയും? ഐ തിങ്ക് യു ക്യാൻ ഡു ബെറ്റർ. നിനക്ക് ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് യു ക്യാൻ ഡു ബെറ്റർ. നിനക്ക് ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോത്സാഹിപ്പിക്കുകയാണ് അല്ലേ. ഐ തിങ്ക് യു ക്യാൻ ഡു ബെറ്റർ, അല്ലെങ്കിൽ എനിക്ക് ഉറപ്പാണ് നീ അടുത്ത തവണ ഇതിനേക്കാളും നന്നായി ചെയ്യും. അങ്ങനെ പറയും. ഐ എം ഷുവർ യു വിൽ ഡു ബെറ്റർ നെക്സ്റ്റ് ടൈം. അപ്പോൾ കുട്ടി ആകെ സങ്കടത്തിലാണെങ്കിൽ നിനക്ക് പറ്റും, നീ അത് ചെയ്യും എന്ന് എനിക്ക് ഉറപ്പാണെന്ന് ടീച്ചർ പറയാം. I am sure you will do better next time. I am sure you will do, future-le, you will do better next time. ഇനിയിപ്പോൾ ചില കുട്ടികൾ ചോദ്യം ഒന്ന് വായിക്കാണ്ടാണ് ഉത്തരം എഴുതി വെച്ചതെന്ന് ടീച്ചർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക? നന്നായി വായിച്ചിട്ട് ഉത്തരം എഴുതൂ. അങ്ങനെ പറയും, പ്ലീസ് റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി ബിഫോർ ആൻസറിങ് ദം. പ്ലീസ് റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. ക്വസ്റ്റ്യൻസ് നല്ല ശ്രദ്ധയോടെ വായിക്കൂ. ബിഫോർ യു ആൻസർ ദം, അത് ഉത്തരം നൽകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ബിഫോർ ആൻസറിങ് ദം, ഉത്തരം പറയുന്നതിന് മുമ്പ്. പ്ലീസ് റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി ബിഫോർ ആൻസറിങ് ദം. പിന്നെ പറയാണ്, ഉത്തരക്കടലാസ് എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം ഒന്നുകൂടെ വായിക്കൂ. അതെങ്ങനെ പറയും? പ്ലീസ് ചെക്ക് യുവർ ആൻസേഴ്സ് ബിഫോർ സബ്മിറ്റിംഗ്. സബ്മിറ്റിംഗ് എന്ന് വെച്ചാൽ സബ്മിറ്റ് ചെയ്യുക, കൊടുക്കുക. പ്ലീസ് ചെക്ക് യുവർ ആൻസേഴ്സ് ബിഫോർ സബ്മിറ്റിംഗ്, അല്ലെങ്കിൽ ഫുൾ സെൻറ്റൻസ് പറയുകയാണെങ്കിൽ, പ്ലീസ് ചെക്ക് യുവർ ആൻസേഴ്സ് ബിഫോർ സബ്മിറ്റിംഗ് ദ ആൻസർ ഷീറ്റ്. ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉത്തരങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ. ഇനിയിപ്പോൾ കിരൺ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ട്, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. അതെങ്ങനെ പറയും? കിരൺ, ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ വേർഡ് വിത്ത് യു. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കിരൺ, ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ വേർഡ് വിത്ത് യു. കിരൺ ആകെ പേടിച്ചു അല്ലേ. എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ക്ലാസ്സിൽ ഒരാളുടെ അടുത്ത് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം, നിങ്ങൾ വായോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കിരൺ, ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ വേർഡ് വിത്ത് യു. കിരണിൻ്റെ കാര്യം പോക്കാണ്. ലഞ്ച് ബ്രേക്കിൽ സ്റ്റാഫ് റൂമിലേക്ക് വായോ കേട്ടോ നീ. അങ്ങനെ പറയും, പ്ലീസ് കം ടു ദ സ്റ്റാഫ് റൂം ഡ്യൂറിങ് ദ ലഞ്ച് ബ്രേക്ക്. പ്ലീസ് കം ടു ദ സ്റ്റാഫ് റൂം. സ്റ്റാഫ് റൂമിലേക്ക് വരൂ. എപ്പോഴാണ്? ഡ്യൂറിങ് ദ ലഞ്ച് ബ്രേക്ക്. ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് പ്ലീസ് കം ടു ദ സ്റ്റാഫ് റൂം ഡ്യൂറിങ് ദ ലഞ്ച് ബ്രേക്ക്. കിരണിന് ലഞ്ച് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലേ ഇന്ന്. ഇനി ഇപ്പോൾ യൂണിഫോമൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളുകളാണെങ്കിൽ ഷൂസ് എവിടെ നിൻ്റെ? വേർ ആർ യുവർ ഷൂസ്? വേർ ആർ യുവർ ഷൂസ്? ചിലപ്പോൾ നമ്മൾ ഷൂസ് ഇടാണ്ട് ചെരുപ്പൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരും അല്ലേ. വേർ ആർ യുവർ ഷൂസ്?
ഇപ്പോൾ ചില സ്കൂളുകളിൽ നഖമൊക്കെ കുട്ടികൾ നന്നായി വെട്ടിയിട്ട് വെച്ചിട്ടുണ്ടോ, ക്ലീൻ ആയിട്ടാണോ വരുന്നത് എന്നൊക്കെ നോക്കും. അപ്പോൾ ടീച്ചർമാർ അത് നോക്കിയിട്ട് നഖം വെട്ടാത്ത എന്താ എന്നങ്ങനെ ചോദിക്കുക. വൈ ഡിൻറ്റ് യു കട്ട് യുവർ നെയിൽസ്? വൈ ഡിൻറ്റ് യു കട്ട് യുവർ നെയിൽസ്? എന്താ നെയിൽസ് കട്ട് ചെയ്യാതിരുന്നത്? എന്താ നഖം വെട്ടാതിരുന്നത്? വൈ ഡിൻറ്റ് യു കട്ട് യുവർ നെയിൽസ്? അല്ലെങ്കിൽ ചില കുട്ടികളുടെ ബുക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ, മിസ്സേ എൻ്റെ ബുക്ക് കാണാനില്ല, അങ്ങനെ പറയില്ലേ. അപ്പോൾ ഇത് എവിടെയാണ് കൊണ്ട് കളഞ്ഞതെന്ന് ചോദിക്കില്ലേ ടീച്ചർ? അങ്ങനെ ചോദിക്കും, വേർ ഡിഡ് യു ലൂസ് യുവർ ബുക്ക്? വേർ ഡിഡ് യു ലൂസ് യുവർ ബുക്ക്? എവിടെയാണ് നിനക്ക് ബുക്ക് നഷ്ടപ്പെട്ടത്? വേർ ഡിഡ് യു ലൂസ് യുവർ ബുക്ക്? അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു എന്നിട്ട് പറയാണ്, അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, നീ എന്താ മുമ്പ് പറയാതിരുന്നത്? വൈ ഡിൻറ്റ് യു ടെൽ മീ ബിഫോർ? എന്താ എന്നോട് മുമ്പ് പറയാതിരുന്നത്? വൈ ഡിൻറ്റ് യു ടെൽ മീ ബിഫോർ? ഇപ്പോഴാണോ പറയണേ, മുമ്പെന്താ പറയാതിരുന്നത്? വൈ ഡിൻറ്റ് യു ടെൽ മീ ബിഫോർ? അപ്പോൾ ഇനി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ബെല്ലക്കടിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എന്ന് പറയാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അല്ലെങ്കിൽ ക്ലാസ് ഡിസ്മിസ്ഡ്. ക്ലാസ് കഴിഞ്ഞു, എല്ലാവരും ഇനി ഓടിപ്പോവാ അല്ലേ. ക്ലാസ് ഡിസ്മിസ്ഡ്. അല്ലെങ്കിൽ ബെല്ലടിക്കാറാവുമ്പോൾ ഒരു കുട്ടി എന്തെങ്കിലും സംശയം ചോദിച്ചു. അപ്പോൾ ടീച്ചർ എന്താ പറയുക, ഉച്ചയ്ക്ക് ശേഷം എനിക്കൊരു ക്ലാസ് കൂടി ഉണ്ട്, അതിൽ ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെ പറയും? ഐ ഹാവ് അനദർ ക്ലാസ് ടുഡേ ആഫ്റ്റർനൂൺ. ഐ ഹാവ് അനദർ ക്ലാസ്, വേറൊരു ക്ലാസ്, അനദർ ക്ലാസ് ടുഡേ ആഫ്റ്റർനൂൺ, ഇന്ന് ഉച്ച തിരിഞ്ഞിട്ട്. നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. വി ക്യാൻ ഡിസ്കസ് ഇറ്റ് ദെൻ. അപ്പോൾ വി ക്യാൻ ഡിസ്കസ് ഇറ്റ് ദെൻ, നമുക്കത് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു കുട്ടി നല്ലൊരു ചിന്തിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, മിസ്സേ ഇത് അങ്ങനെയാകുമ്പോൾ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചില വിദ്വാന്മാർ ചോദിക്കും അല്ലേ. ആ അപ്പോൾ ടീച്ചർക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ടീച്ചർ പറയുകയാണ്, ആ നല്ലൊരു ചോദ്യമാണ് നീ ചോദിച്ചത്. അങ്ങനെ പറയും, ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതൊരു നല്ല ചോദ്യമാണ്. ദാറ്റ് ഇസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും ടീച്ചർക്ക് ഓർമ്മ വരണം എന്നില്ല അല്ലേ. അല്ലെങ്കിൽ ടീച്ചർക്ക് പഠിപ്പിക്കേണ്ട സ്കോപ്പിൻ്റെ പുറത്തും ചോദ്യങ്ങൾ ചിലപ്പോൾ കുട്ടികൾ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം, അങ്ങനെ ടീച്ചർമാർ പറയാറില്ലേ. അതെങ്ങനെ പറയും? ഐ വിൽ ചെക്ക് ദിസ് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു. ഞാനിത് നോക്കിയിട്ട് നിന്നടുത്ത് തിരിച്ചു വരാം. ഇനിയിപ്പോൾ നാളെ പറഞ്ഞുതരാന്നാണെങ്കിൽ ഐ വിൽ ചെക്ക് ദിസ് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു ടുമോറോ. ഐ വിൽ ചെക്ക് ദിസ് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു ടുമോറോ. അല്ലെങ്കിൽ നാളെ ഞാൻ വരുന്നില്ല, ടീച്ചർ അവധിയാണ്. അപ്പോൾ ഇങ്ങനെ പറയും, ഐ വിൽ ബി ഓൺ ലീവ് ടുമോറോ. ഐ വിൽ ബി ഓൺ ലീവ് ടുമോറോ. ഐ ബി ഓൺ ലീവ് ടുമോറോ. നാളെ എൻ്റെ പീരീഡിൽ നിങ്ങൾക്ക് മാത്സ് ക്ലാസ് ആയിരിക്കും. അതെങ്ങനെ പറയും? യു വിൽ ഹാവ് മാത്സ് ക്ലാസ് ഡ്യൂറിങ് മൈ പീരീഡ് ടുമോറോ. യു വിൽ ഹാവ് മാത്സ് ക്ലാസ് ഡ്യൂറിങ് മൈ പീരീഡ് ടുമോറോ. നാളെ, ടുമോറോ, എൻ്റെ പീരീഡിൽ, ഡ്യൂറിങ് മൈ പീരീഡ്. അപ്പോൾ മാത്സ് ക്ലാസ് ആണെങ്കിൽ കാൽക്കുലേറ്റർ കൊണ്ടുവരാൻ കുട്ടികൾ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുക ടീച്ചർ. അതെങ്ങനെ പറയാം? ഡോണ്ട് ഫോർഗെറ്റ് ടു ബ്രിങ് ദ കാൽക്കുലേറ്റർ. ഡോണ്ട് ഫോർഗെറ്റ് ടു ബ്രിങ് ദ കാൽക്കുലേറ്റർ. കാൽക്കുലേറ്റർ കൊണ്ടുവരാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു ബ്രിങ് ദ കാൽക്കുലേറ്റർ. നാളെ കാണാം കേട്ടോ എല്ലായിടത്തും. അങ്ങനെ പറയും, സി യു ടുമോറോ. സി യു ടുമോറോ. അല്ലെങ്കിൽ നാളെ വരുന്നില്ല, വേറൊരു ദിവസമാണെങ്കിൽ സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ കാണാം. സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ തന്നെ നെക്സ്റ്റ് ക്ലാസ് ആയിരിക്കും. അപ്പോൾ സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഇപ്പോൾ ക്ലാസ്സുകൾ ഉടൻ തന്നെ തുറക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ് റൂമിലുള്ള കോൺവെർസേഷൻ ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ഓൺലൈനായിട്ട് ഏതെങ്കിലും ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് സെൻറ്റൻസ് കൂടെ ഞാൻ പറയാം. എല്ലാവർക്കും എന്നെ കേൾക്കുന്നുണ്ടോ? ഇതിപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിലും ഇങ്ങനെ പറയാം അല്ലേ. ആം ഐ ഓഡിബിൾ ടു എവ്രി വൺ? എല്ലാവർക്കും എന്നെ കേൾക്കുന്നുണ്ടോ? ആം ഐ ഓഡിബിൾ? അങ്ങനെ മാത്രം ചോദിക്കാം കേട്ടോ. ആം ഐ ഓഡിബിൾ? അല്ലെങ്കിൽ ആം ഐ ഓഡിബിൾ ടു എവ്രി വൺ? എല്ലാവർക്കും എന്നെ കേൾക്കുന്നുണ്ടോ? ചില കുട്ടികൾ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ. അപ്പോൾ അൺമ്യൂട്ട് ചെയ്യൂ എന്നിങ്ങനെ പറയും. പ്ലീസ് അൺമ്യൂട്ട് യുവർ സെൽഫ്. പ്ലീസ് അൺമ്യൂട്ട് യുവർ സെൽഫ്. കാരണം എന്താ? ഐ കാൺട് ഹിയർ യു. എനിക്ക് നിന്നെ കേൾക്കുന്നില്ല. ഐ കാൺട് ഹിയർ യു. പ്ലീസ് അൺമ്യൂട്ട് യുവർ സെൽഫ്. ഐ കാൺട് ഹിയർ യു. ഇനിയിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം എല്ലാവരും മൈക്ക് ഓഫാക്കി വെക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ മാത്രം മൈക്ക് ഓൺ ആക്കൂ. അതെങ്ങനെ പറയും? പ്ലീസ് കീപ്പ് യുവർ മൈക്സ് മ്യൂട്ടഡ് അൺലെസ് യു ഹാവ് എ ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ മ്യൂട്ടാക്കി വെക്കുക. പ്ലീസ് കീപ്പ് യുവർ മൈക്സ് മ്യൂട്ടഡ് അൺലെസ് യു ഹാവ് എ ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ ക്യാമറയൊക്കെ ഓൺ ആക്കി വെക്കൂ. പ്ലീസ് ടേൺ ഓൺ യുവർ ക്യാമറാസ്. പ്ലീസ് ടേൺ ഓൺ യുവർ ക്യാമറാസ്. ഇനിയിപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് വേറെ കാര്യങ്ങളൊന്നും ലാപ്ടോപ്പിൽ ഓണാക്കി നോക്കരുത്. അങ്ങനെ പറയും, ഡു നോട്ട് ഓപ്പൺ അതർ ആപ്ലിക്കേഷൻസ് ഡ്യൂറിങ് ദ ക്ലാസ്. ഡു നോട്ട് ഓപ്പൺ അതർ ആപ്ലിക്കേഷൻസ് ഡ്യൂറിങ് ദ ക്ലാസ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് വേറെ ആപ്ലിക്കേഷൻസ് ഒന്നും ഓപ്പൺ ആക്കരുത്. ഡു നോട്ട് ഓപ്പൺ അതർ ആപ്ലിക്കേഷൻസ് ഡ്യൂറിങ് ദ ക്ലാസ്. നാളെ തന്നെ നിങ്ങൾ
അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം, ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യണം, അങ്ങനെ പറയും. യു ഷുഡ് സബ്മിറ്റ് ദ അസൈൻമെൻറ്റ് ഓൺലൈൻ ടുമോറോ ഇറ്റ് സെൽഫ്, നാളെ തന്നെ. യു ഷുഡ് സബ്മിറ്റ് ദ അസൈൻമെൻറ്റ് ഓൺലൈൻ, ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ സാധാരണ ക്ലാസ് ആണെങ്കിൽ ഓൺലൈൻ എന്ന് പറയണ്ട. യു ഷുഡ് സബ്മിറ്റ് ദ അസൈൻമെൻറ്റ് ടുമോറോ ഇറ്റ് സെൽഫ്, നാളെ തന്നെ. ഇനിയിപ്പോൾ ടീച്ചർമാർ ചിലപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യൂലേ, അപ്പോൾ അത് കാണുന്നുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? Can you see the screen I am sharing? ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? Can you see the screen I am sharing? അപ്പോൾ ഇനി ആർക്കെങ്കിലും കാണുന്നില്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? അതെങ്ങനെ ചോദിക്കും? Is it a network issue? Is it a network issue? നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ, ഇൻ്റർനെറ്റിൻ്റെ പ്രോബ്ലം ആണോ? ഈ സ്ക്രീൻ കാണാൻ പറ്റാത്ത ഇഷ്യൂ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അതെങ്ങനെ ചോദിക്കും? Does anyone else have this issue? Does anyone else have this issue? വേറെ ആർക്കെങ്കിലും ഈ പ്രശ്നമുണ്ടോ? Does anyone else have this issue? അപ്പോൾ ടീച്ചർമാർക്ക് ക്ലാസ്സുകളിൽ ഉപകാരപ്പെടുന്ന കുറേ സെൻറ്റൻസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്കറിയാവുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.